മുമ്പ് ഒരു പൊതുവേദിയിൽ വെച്ച് നടൻ മോഹൻലാലിനെ കുറിച്ച് നടൻ ശ്രീനിവാസൻ പറഞ്ഞത് വലിയ ചർച്ചയ്ക്ക് കാരണമായിരുന്നു ഒരു ചാനലിൻ്റെ പരിപാടിയിൽ മോഹൻലാൽ എന്നെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് കവിളിൽ ചുംബിച്ചു മോഹൻലാലിനെ കംപ്ലീറ്റ് ആക്ടർ എന്ന് ആളുകൾ വിളിക്കുന്നത് വെറുതെയല്ല എന്ന് അതോടെ മനസ്സിലായി എന്നായിരുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടെ ശ്രീനിവാസൻ പറഞ്ഞത് കടുത്ത വിമർശനങ്ങൾ മോഹൻലാലിനെതിരെ ശ്രീനിവാസൻ ഉയർത്തിയിരുന്നു ഇപ്പോഴിതാ തന്റെ പിതാവിന്റെ അന്നത്തെ പ്രതികരണത്തെ അതിരൂക്ഷമായി വിമർശിക്കുകയാണ് നടനും സംവിധായകനുമായ ധ്യാൻ ശ്രീനിവാസൻ അച്ഛൻ ശ്രീനിവാസൻ ഉൾപ്പെടെ താൻ കണ്ട എഴുത്തുകാർക്കെല്ലാം അറിവുണ്ടെങ്കിലും തിരിച്ചറിവില്ലെന്നാണ് ധ്യാൻ പറയുന്നു മാതൃഭൂമിയുടെ അക്ഷരോത്സവം പരിപാടിയിൽ വെച്ചായിരുന്നു ധ്യാനിന്റെ പ്രതികരണം എഴുത്തുകാർക്കെല്ലാം അറിവുണ്ടെങ്കിലും തിരിച്ചറിവില്ല എവിടെയൊക്കെയോ അവർക്കൊരു അഹങ്കാരമുണ്ട് തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് വർഷങ്ങൾക്കു ശേഷം മോഹൻലാൽ ഹിപ്പോക്രാറ്റാൻ എന്ന അച്ഛൻ വിളിച്ചു പറഞ്ഞത് ഒരാളെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു പ്രസ്താവന ഒരിക്കലും അഭിപ്രായമല്ല ഒരുപാട് അറിവ് സമ്പാദിപ്പിക്കുമ്പോൾ അതിനൊപ്പം അഹങ്കാരവും പുച്ഛവും വരും റിവുള്ളവന് അഹങ്കാരം പാടില്ല ഒരുപാട് വായിച്ച് അറിവ് സമ്പാദിച്ചിട്ടും തിരിച്ചറിവില്ലെങ്കിൽ അവന് ലോക തോൽവിയാണ് വീട്ടിൽ നമുക്ക് എന്തും പറയാം പക്ഷെ മോഹൻലാലിനെ പോലൊരു മഹാനടനെ കുറിച്ച് പറയുമ്പോൾ കേൾക്കുന്നവർ ആ സെൻസിൽ എടുക്കണമെന്നില്ല പ്രത്യേകിച്ച് സരോജ് കുമാർ എന്ന സിനിമക്കൊപ്പം അച്ഛനും മോഹൻലാലിനുമിടയിലുള്ള സൗഹൃദത്തിൽ വിള്ളൽ വീണ സ്ഥിതിക്ക് അച്ഛൻ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നുവെന്നാണ് വ്യക്തിപരമായ അഭിപ്രായം അവർ തമ്മിൽ ഇപ്പോഴും സംസാരിക്കാറുപോലുമില്ല ധ്യാൻ പറഞ്ഞു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ബ്രിഡ്കോ അതേസമയം ധ്യാൻ പിതാവിനെ വിമർശിച്ചതേ പരിപാടിയിൽ ഒരാൾ ചോദ്യം ചെയ്തു ഇതിനോട് ധ്യാനിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ശ്രീനിവാസനെ ഏറ്റവും അടുത്ത് മനസ്സിലാക്കിയത് ഞാനാണ് എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചേട്ടൻ എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല ശ്രീനിവാസനെ കുറിച്ച് ഇതൊക്കെ പറഞ്ഞാലും എനിക്ക് ലോകത്ത് ഏറ്റവും സ്നേഹവും ഇഷ്ടവുമുള്ള മനുഷ്യൻ എൻ്റെ അച്ഛനാണ് അയാൾ കഴിഞ്ഞിട്ടേയുള്ളു എനിക്ക് ലോകത്ത് എന്തു അഭിപ്രായങ്ങളിലും ആശയങ്ങളിലുമെല്ലാം നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകും അത് അച്ഛനായാലും മോനായാലും ഒക്കെ എനിക്ക് പുള്ളി പറഞ്ഞ പല കാര്യങ്ങളിലും എതിരഭിപ്രായമുണ്ട് പുള്ളിയും അങ്ങനെ തുറന്നു പറയുന്ന ആളായത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്നത് ധ്യാൻ പറഞ്ഞു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ஹாஸ்பிட்டல் ரோடு பெருந்தல் மண்ணா